Welcome to the Botany Online class. Myself, Sadiq Arikol, Department of Botany, Farooq Higher Secondary School. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ടെൻത്തിന് ശേഷം പ്ലസ് വണ്ണിൽ സയൻസ് സ്ട്രീമിൽ ബയോളജിക്കൽ സയൻസിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടിയിരിക്കുന്നത്. സയൻസ് സ്ട്രീം രണ്ട് വിഭാഗമാണ്, ബയോളജിക്കൽ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. ബയോളജിക്കൽ സയൻസില് നാല് വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് നിങ്ങൾ പഠിക്കുന്നത്. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ബയോളജി. അതുകൊണ്ടാണ് നിങ്ങൾ ബയോളജിക്കൽ സയൻസ് പ്രിഫർ ചെയ്തിരിക്കുന്നത് അല്ലേ? ബയോളജിക്കൽ സയൻസിൽ രണ്ട് വർഷത്തെ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ, പ്ലസ് ടു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ, വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളായിട്ടുള്ള MBBS, BHMS, BAMS, ഫാർമസി കോഴ്സ്, അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ, അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ IFS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, UPSC വഴി ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ രണ്ട് വർഷത്തെ പ്ലസ് ടു കോഴ്സ് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായി പൂർത്തിയാക്കണം, അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ബയോളജി, ജീവശാസ്ത്രം, നമ്മൾ ലോവർ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ്. ബയോളജി ഈസ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ലിവിംഗ് തിങ്സ്. ജീവനുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠന ശാഖയാണ് ബയോളജി. ഇസ് ഡിവൈഡഡ് ഇൻ ടു ടു മെയിൻ ബ്രാഞ്ചസ്. ഏതൊക്കെയാണ്? ബോട്ടണി ആൻഡ് സുവോളജി, സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്, സ്റ്റഡി ഓഫ് ആനിമൽസ്. Biology is having many other branches like noka morphology, anatomy, taxonomy, physiology, genetics and biotechnology. Morphology, study of external structure of plants like root, stem, leaves, flowers, fruits and seeds. Namukarina, anatomy, study of internal structure of plants like cell, cells, tissue, types of tissues, tissue system. Adu namukku arayina karyam. Then taxonomy. Taxonomy is the systematic classification of organisms. Then physiology, study of life process like respiration, photosynthesis, secretion, excretion, digestion, assimilation. ഇതൊക്കെ physiological പ്രോസസ്സുകളായിട്ട് നമുക്ക് പറയാം. Then genetics, study of genes, genetic variation and heredity of organisms. Then biotechnology, namukku arayunnathaanu recent field aanu, and it is genetic engineering and gene transfer mechanism. Okay, so botanyil ee varsham nammal paranju biology is divided into two main branches, botany and zoology. Appo nammal 10th il shesham plus 1 ilekku varumbol biology ye rendu bhagamayittu, rendu branches aayittu nammal rendu subject aayittu kodukku, botany and zoology. Adile
എടുക്കുന്നത്? ബോട്ടണി സെവൻ. ഈ വർഷം നിങ്ങൾക്ക് ബോട്ടണിയിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് നോക്കാം. ഒന്നാമത്തെ യൂണിറ്റ്, ഫസ്റ്റ് യൂണിറ്റിനെ നോക്കാം. യൂണിറ്റ് വൺ, ഡൈവേഴ്സിറ്റി ഇൻ ദി ലിവിംഗ് വേൾഡ്. ഇതിന് സോളജി ചാപ്റ്റേഴ്സ് ഉണ്ട്, ബോട്ടണി ചാപ്റ്റേഴ്സ് ഉണ്ട്. രണ്ട് ബോട്ടണി ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നോക്കാം. ചാപ്റ്റർ വൺ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, സോ ഹിയർ വി ആർ സ്റ്റഡിങ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ? ദെൻ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ലൈക്ക് ടു കിംഗ്ഡം, ഫൈവ് കിംഗ്ഡം ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. ഓക്കെ. ദെൻ ചാപ്റ്റർ ടു, പ്ലാന്റ് കിംഗ്ഡം, കിംഗ്ഡം ഓഫ് പ്ലാന്റ്സ് ലൈക്ക് ആൽഗെ, റെഫൈൻസ്, ടെഡോഫൈൻസ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഇതിന്റെ എല്ലാ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്ലാന്റ് ഗ്രൂപ്പ്സിനെ കുറിച്ച് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ. ദെൻ യൂണിറ്റ് ടു, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ്. രണ്ട് ചാപ്റ്റേഴ്സ് ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ നോക്കാം, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ആൻജിയോസ്പേംസ് ആണ് ഇതിന്റെ മോർഫോളജിയാണ്. മോർഫോളജി നമ്മൾ പറഞ്ഞു, എക്സ്റ്റേണൽ സ്ട്രക്ചർ ആണ്. സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ സ്ട്രക്ചർ ഓഫ് പ്ലാന്റ്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ നോക്കുന്നത്. ദെൻ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, സോ ഹിയർ വി ആർ ഡിസ്കസിംഗ് സെൽ, സെൽസ്, ടിഷ്യു, ടിഷ്യൂ സിസ്റ്റം, ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ലൈക്ക് സിമ്പിൾ ടിഷ്യൂസ് ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂസ്. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോർഷൻ ആണ് ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം മൂന്നാമത്തെ യൂണിറ്റ്, തേർഡ് യൂണിറ്റ് നോക്കാം. സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് മെയിൻ ചാപ്റ്റേഴ്സ് ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ സെൽ, ദി യൂണിറ്റ് ഓഫ് ലൈഫ്. നിങ്ങൾ എട്ടാം ക്ലാസ് തന്നെ പഠിക്കുന്ന ഒരു ഭാഗമാണ് സെൽ, കോശം. ടൈപ്സ് ഓഫ് സെൽ, പ്രൊകാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക് സെൽ. സെല്ലിന്റെ സ്ട്രക്ചർ, അതിനുള്ള സെൽ ഓർഗനൈസുകള്, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ, ഫംഗ്ഷൻസ്, എല്ലാ ഭാഗവും ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നു. ദെൻ സെൽ സൈക്കിൾ ആൻഡ് ഡിവിഷൻ. നമുക്കറിയാം സെൽ സൈക്കിൾ, മൈറ്റോസിസ് ആൻഡ് മിയോസിസ്, രണ്ട് ഭാഗം. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. ജസ്റ്റ് നിങ്ങൾ ലോവർ ക്ലാസ്സിൽ എന്താണ് മൈറ്റോസിസ്, മിയോസിസ് എന്ന് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെൽ സൈക്കിൾ ഡിവിഷൻ പോർഷൻ ആണ് ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് ഫോർ, മെയിൻ യൂണിറ്റ് ആണ്. സോളജിയിലും ബോട്ടണിയിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. നന്നായി ശ്രദ്ധിക്കണം. ഇതില് ഫിസിയോളജി, ഫോർത്ത് യൂണിറ്റ് ആണ് ഫിസിയോളജി. അതില് ഒന്നാമത്തെ ചാപ്റ്റർ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്, നമുക്കറിയാം സസ്യങ്ങളില് പ്ലാന്റ്സ് ഈസ് ഹാവിംഗ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ലൈക്ക് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, എൻഡോസ്മോസിസ് ആൻഡ് എക്സോസ്മോസിസ്. നമുക്ക് അറിയുന്ന ഭാഗമാണ്. ദെൻ രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം, മിനറൽ ന്യൂട്രീഷൻ. മിനറൽ ന്യൂട്രീഷൻ, മിനറൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാല് ടൈപ്സ് ഓഫ് മിനറൽസ്, റിക്വയർമെന്റ്സ് ഓഫ് മിനറൽസ് ടു പ്ലാന്റ്സ്, ഫംഗ്ഷൻസ് ഓഫ് മിനറൽ ന്യൂട്രിയൻസ് ആൻഡ് ഡെഫിഷ്യൻസി സിംപ്റ്റംസ് ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് മിനറൽ ന്യൂട്രിയൻസ്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മിനറൽ എലിമെന്റ്സുകളും അവയുടെ ആവശ്യകതകളും ഫംഗ്ഷൻസും അവ ഇല്ലാതായുള്ള ഡെഫിഷ്യൻസി സിംപ്റ്റംസിനും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ മൂന്നാമത്തെ ചാപ്റ്റർ ഫിസിയോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. വാട്ടർ ആൻഡ് മിനറൽ അയൺസുകൾ ലഭ്യമായാൽ സൺലൈറ്റിന്റെ പ്രസൻസിൽ പ്ലാന്റ്സ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോസസ് ആണ് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. ഇറ്റ് ഈസ് നതിങ് ബട്ട് ദി പ്രിപ്പറേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇൻ ദി പ്രസൻസ് ഓഫ് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് സൺലൈറ്റ് എന്ന് നമ്മൾ പറയും.
photosynthesis main process aanu. Then adutha chapter nokkam respiration in plants, respiration, and it is the production of energy by the dissociation of carbohydrate. Carbohydrate dissociate the energy production nadakkuna mitochondrial nadakkuna main aayittulla process aanu respiration. Adinte adisthanathilaanu sasyangalkkayalum animalsinaalum energy labhyamaagunnathu. Adinte oru main process aanu respiration ennu parayunnathu. Okay, then finally plant growth and development. Photosynthesis nadannu carbohydrate synthesize cheythu adinte respiration dissociate cheyyumbol energy release cheyyunnu, release cheyyunna energy utilize cheythaanu plants and animals aayalum they attain their growth. Then development, growth and development in plants. அப்ப இത്രയാണ് നിങ്ങൾക്ക് ഈ വർഷം പ്ലസ് 1 സയൻസ് ബോട്ടണി ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഞാൻ നിങ്ങളോട് നിങ്ങളുടെ എ പ്ലസ് ന്റെ എണ്ണം ചോദിക്കുന്നില്ല. നമുക്കിവിടെ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ആണ് അത്യാവശ്യം. നിങ്ങൾ 10 എ പ്ലസ് ലഭിച്ച ആൾക്കാരുണ്ടാവും, 9 എ പ്ലസ് ലഭിച്ച ആൾക്കാരുണ്ടാവും, 8 എ പ്ലസ് ഉള്ള ആൾക്കാരുണ്ടാവും, എ പ്ലസ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. എല്ലാവരും ഒരേപോലെയാണ്. നിങ്ങൾ ഇനി എങ്ങനെ ഈ കോഴ്സിനെ നോക്കിക്കാണുന്നു അതിനനുസരിച്ചാണ് നിങ്ങളുടെ വിജയം ഉണ്ടാവുക. അപ്പൊ അതിനായിട്ട് പരിശ്രമിക്കുക. എടുക്കുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. നിങ്ങൾ ടെക്സ്റ്റ് വാങ്ങണം. എന്താ ബയോളജിയിൽ ഞങ്ങൾക്ക് ബയോളജി ടെസ്റ്റ് ആണ്, എൻസിആർടി ടെസ്റ്റ് ആണ്, ഇതാണ് നമ്മള് ഫോളോ ചെയ്യുന്നത്. ഈ ടെക്സ്റ്റ് വാങ്ങണം. പുതിയ ടെക്സ്റ്റ് ഉണ്ട്, അതല്ലെങ്കിൽ പഴയ ടെക്സ്റ്റ് നിങ്ങൾ വാങ്ങിയാലും മതി. പഴയ ടെക്സ്റ്റില് പുതിയ ഒരുപാട് ഇൻഫോർമേഷൻ ഉണ്ട്, അത് നമ്മള് ക്ലാസ് എടുക്കുന്ന ഭാഗത്ത് പറയുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ എടുക്കുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ രണ്ട് വർഷം വളരെ വിജയപ്രദമായിട്ട് മുന്നോട്ട് പോകാനും അതിന്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റും. നിങ്ങൾ ടെൻത്തിലാണ്, ടെൻത്തിന് എൻറയർലി ഡിഫറെന്റ് ആണ് പ്ലസ് വൺ കോഴ്സ്, പ്ലസ് വൺ പ്ലസ് ടു കോഴ്സ്. എല്ലാ സബ്ജക്റ്റും വ്യത്യസ്തമാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ്, പുതിയതായുള്ള പോർഷൻസ് ആണ് പ്ലസ് വൺ സയൻസിൽ വരുന്നത്. നന്നായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ പറ്റും. അതിനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.